വേണമല്ലോ, അതാണല്ലോ എന്റെ ഒരു ശരി. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ കമ്പസ് അല്ല ഹ്യൂവന്റെ കൂടെ ഗാർലിക് ബ്രെഡ് വെച്ച് നമ്മൾ പറഞ്ഞു. അന്ന് നമ്മൾ പ്രൊമിസ് ചെയ്തിരുന്നു എങ്ങനെയാണ് ചെയ്യണേന്ന് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ. അപ്പൊ ഇന്ന് നമുക്ക് അതങ്ങോട്ട് കാണിച്ചാലോ. അത് മാത്രമേ ഉള്ളൂ, മാത്രം പോരല്ലോ, എന്റെ കൂടെ നമുക്ക് അത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ എന്തെങ്കിലും സ്ഥലം വേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീര കൊണ്ട് ഒരു സ്പിനച്ച് സൂപ്പ്. Yeah, boys, we are making a dish, a soup dish, not a club dish. എന്താണ് ഗാർലിക് ബ്രെഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കേക്കട്ടെ. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഗാർലിക് ബ്രെഡ് അല്ലേ, പാവങ്ങളുടെ ബ്രെഡ് നമ്മുടെ കടയിലായി കിട്ടുന്ന സാധാരണ ബ്രെഡ്. ഇപ്പൊ ഗാർലിക് ബ്രെഡ്, പിന്നെ കുറച്ച് ബട്ടർ, ഞാൻ സോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കണം, സോൾട്ട് അൺസോൾട്ടഡ് ആണെങ്കിൽ കുറച്ച് സോൾട്ട് ഇടണം. പിന്നെ ഒരു ഒരു ഫ്ലേവറിനും ഒരു കളറിനും ഒക്കെ വേണ്ടിയിട്ട് ഇത്തിരി മല്ലിയല്ല. അപ്പൊ അത് നമുക്ക് ആദ്യം ഒന്ന് സോൾട്ട് ചെയ്യണം. ആദ്യം നീ പ്രത്യേകിക്കുക സോൾട്ട് ചെയ്യുക. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇത്തിരി ബട്ടർ, നമ്മള് ഈ ഫൈനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് നമ്മള് സോർട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് പോട്ടെ, എങ്ങനെയെങ്കിലും ആവട്ടെ. കാരണം എന്തായാലും നമ്മള് ഇത് നമ്മൾ അവനിലാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് നമ്മള് ഇത് ചെയ്യണ്ട, ഫ്രൈ ചെയ്യണം. ഇനി നമുക്ക് അവനിൽ 190 degrees ഒരു 7 minutes ഒരു സൈഡ്, ഫസ്റ്റ് സൈഡ് കുറച്ച് കൂടുതൽ നേരം വേണം. അപ്പൊ അവനില്ലാത്തവരാണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്ലാറ്റ് പാനിൽ ഇട്ടിട്ട് നമുക്ക് അത് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. വെക്കുന്നു പറഞ്ഞത് 7 minutes, നമുക്ക് 7 minutes ആയിട്ടിരിക്കട്ടെ. 7 minutes കഴിഞ്ഞ് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഒരു സൈഡ് ടോസ്റ്റഡ് ആയിട്ടുണ്ടാവും. അവനാണെങ്കിൽ മൈക്രോവേവ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, മൈക്രോവേവിൽ ബുദ്ധിമുട്ടാ. അവനില്ലെങ്കിൽ പാനിൽ ചെയ്യണം, അതിന്റെ രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തിരിക്ക സാധാരണ ചെയ്യണ പോലെ. നമുക്കിത് ഇത് 7 minutes കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്റെ ഇടയിൽ ഇത് മുക്കി കഴിക്കാനായിട്ട് ഞാൻ സാധനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, സ്പിനച്ച് സൂപ്പ്. സ്പിനച്ച് സൂപ്പ് അപ്പൊ ഗാർലിക് ബ്രെഡ് പൊരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ കൂടുതൽ നമുക്ക് സ്പിനച്ച് സൂപ്പ് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞോട്ടെ. സ്പിനച്ച് സൂപ്പിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താ? സ്പിനച്ചാണ് താരം. ഈ സാധനം ഈ പച്ചക്കറിയൊക്കെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറമാനോ തിന്നെ പോലെ കഴിക്കാത്ത ടീമുകളൊക്കെ ഉണ്ട്. ഇപ്പൊ പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് ഈസി ആയിട്ട് അത്തിക്കും. ഞാനത് ചെറുപ്പത്തിൽ സ്പിനച്ചിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. ഓ ഭയങ്കര കറിയാലോ. കഴിക്കില്ല കഴിക്കില്ല എന്ന് പറഞ്ഞില്ല നീ കരഞ്ഞ. ഏ അവിടെ മണിയടിച്ചു, നമുക്കത് പിന്നെ നോക്കാം. അപ്പൊ പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനം, ഇത് ഐസ് ക്യൂബ് അല്ല, പെൻഗിൽ അല്ല, വേറെ ആയിട്ടാണ്. നിനക്ക് ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നീ ക്ലാസ്സിലേക്ക് ഇടും, അതുകൊണ്ട് ഞാൻ മറിയുന്ന ഇത്തിരി മറിയില്ല. അപ്പൊ സ്പിനച്ച്, സ്പിനച്ച് ആണ് അതിനകത്ത് മെയിൻ. പിന്നെ ഇത്തിരി ഗാർലിക്, ഇത്തിരി ഹണിയ, ഇത് രണ്ടും നമുക്ക് സോട്ടേ ചെയ്യാനായിട്ടാണ്. പിന്നെ അതിന്റെ കൂടെ അത് ലാസ്റ്റ് ഒന്ന് ടേസ്റ്റിന് വേണ്ടി പിള്ളേർക്ക് കഴിക്കാനായിട്ട് കുറച്ച് ചീസ്, എന്ത് ടൈപ്പ് ചീസ് ആയാലും മതി. ഇത് ക്രീം, ക്രീം. അപ്പൊ ഈ ക്രീം നമ്മൾ സാധാരണ വെച്ച് പാക്കറ്റിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക്, എന്റെ ഭാര്യയുടെ ഒരു ഐഡിയാസ്. ഇത് ഐസ് ക്യൂബിന്റെ ട്രെയിനകത്തിട്ടിട്ട് ഫ്രീസറിനകത്തേക്ക് വയ്ക്കുക,
എന്നിട്ട് ഇത് ഓരോന്നോരോന്ന് പിടിച്ചിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് വിട്ടുപോരും. എന്നിട്ട് ഒരു സിപ് ലോക്ക് ബാഗിൽ വെച്ചിട്ട് വേണ്ട ക്വാണ്ടിറ്റി ഇടുക. നമ്മുടെ പാലൈസ് അറിയാലോ അല്ലേ? പാലൈസ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫ്ലിപ്പ് ഓവർ. കമോൺ. സോട്ട് എന്ത് എണ്ണയിലാ സോട്ട് ചെയ്യുന്നത്? വെളിച്ചെണ്ണ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി സ്ട്രോങ് ആയിരിക്കും, പക്ഷെ വെളിച്ചെണ്ണ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മള് സാറിന് യൂസ് ചെയ്യുന്നത് കുക്കിംഗ് ഓയിലാണ്. അപ്പൊ കുറച്ച് ഓയിൽ ഒഴിക്കാം, എന്നിട്ട് നമ്മുടെ സാധനം നമ്മൾ ചതച്ചു വെച്ച ഗാർലിക് ആണത്. അതെ, ഗാർലിക് നമ്മള് ചതച്ചു. അത് അതിന്റെ കൂടെ രണ്ടും ഒരുമിച്ച് ഇടാം, കാരണം നമ്മള് ഇതെല്ലാം വേണ്ടിയിട്ട് നമ്മള് അരയ്ക്കാനാ പോകുന്നത്. ഇതൊക്കെ ആ ഫ്ലേവർ എല്ലാം കൂടി ആ സൂപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യാം. ഇത് ഒന്ന് സോട്ട് ചെയ്യാൻ ഗാർലിക് ബ്രെഡിന്റെ സംഭവം എന്തായി നോക്കി, എന്റെ അവസ്ഥ എന്തായി നോക്കി, എന്താ നോക്കി ിട്ടിട്ട് ബാക്കിയുള്ള സൈഡില് കുറച്ച് ക്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡില് കുറച്ച് ബ്രഷ് ചെയ്യും. അപ്പോഴേക്ക് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് അത് കുക്കായി കഴിയുമ്പോഴേക്കും നമ്മള് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഗാർലിക് ബ്രെഡ് ഒരു വശം. മറ്റേ സൈഡിലേക്ക് നമ്മള് ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബട്ടർ എല്ലാത്തിനകത്ത് ഈവനായിട്ട് എടുത്തോളാം. പിന്നെ ഇനി മറ്റേ സൈഡ് ഉണ്ടല്ലോ, നമ്മൾ 4 മിനിറ്റ് വെച്ചാൽ മതി. 190 ഡിഗ്രീസിൽ തന്നെ, പക്ഷെ ഇപ്പൊ ഓൾറെഡി ടോസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാണല്ലോ. 4 മിനിറ്റ്സ് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡി. നമ്മുടെ ഓൾമോസ്റ്റ് അത് സോട്ടേ ആയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മുറിക്കാം. മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഇതിനകത്തോട്ട് തോന്നുന്നത് ഒരുപാട് സാധനമുണ്ട്. ഇപ്പോഴേക്കും ഗാർലിക് നമ്മളിവിടെ എല്ലാം അതിന്റെ പുറത്തൊക്കെ ബട്ടറൊക്കെ തേച്ചു കഴിഞ്ഞു. അവന്റെ മിനിറ്റിലെ നമ്മൾ വീണ്ടും മൈക്രോവേവിന്റെ അകത്തേക്ക് കയറ്റാണ്. 4 മിനിറ്റ് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഐറ്റം റെഡിയാവും. അപ്പൊ ഇത് ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തണക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയിലിട്ട് അടിയാം. അപ്പൊ ഇതിന് ഒരു 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ചീര വേവാനായിട്ട് ഇത് നേരം എടുക്കില്ലല്ലോ. ചീര വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കൂളിങ്ങിന് വെക്കുക. അത് കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കുക. അത് കഴിയും ചെയ്ത ഇത്. ഇപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. ചീരയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടു. ഒരു ചെറിയ സവാള, പിന്നെ ഇതേപോലത്തെ ഒരു ഒരു ബൾബ് വെള്ളുള്ളിയാണ് ഇട്ടത്. അത്രയാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്ത കഴിഞ്ഞത്. പിന്നെ ചീര ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടു. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഫിനിഷിംഗ് ടച്ചിലേക്ക് കിടക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പൊ കണ്ട ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിന്റെ കളർ കണ്ടു. ഇതാണ് ആ ക്രീം ഓഫ് സ്പിനച്ച് സൂപ്പ്. നമ്മള് റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി ഏകദേശം ഇതിനോട് അടുത്ത് വരും. കുറച്ചും കൂടി വെള്ളം വേണം. അപ്പൊ ഇത് ഇതായി. നമുക്ക് കുറച്ച് ഇതിന്റെ ചൂടാക്കി വെച്ച വെള്ളം, കെറ്റിലിനകത്ത് നമുക്ക് ചൂടാക്കി വെച്ചു. കുറച്ചും കൂടി നമുക്ക് വെള്ളം വേണം. കുറച്ചും കൂടി നമ്മൾ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു, അതൊക്കെ ഓർമ്മയുള്ള ഒരു ഇത് ചെയ്യും. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇതൊക്കെ ഒരു ജാടി ഉണ്ടോ, വെറുതെ ഉപ്പിട്ടാലും മതി. ഇത് ഒരു ജാടിക്ക് വേണ്ടിയിട്ട് കുക്കറി ഷോ ഒക്കെ ആയായിരുന്നു. ഹിമാലയൻ സോൾട്ട് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പറ്. പിന്നെ ഇതിനകത്ത് ഒരു സംഭവം വേണ്ടിയുണ്ട്, ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട്. അതിന് പറയുന്ന പേരാണ് പിസ ടോപ്പർ. പിസ ടോപ്പർ ഇത് ഒരു ഇറ്റാലിയൻ ഹെർബാണ്, അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ് മിക്സ്. കുറച്ച് ഹെർബ്സ് ഇടാം. ഇതൊക്കെ ആ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അത്ര പ്ലെയിൻ ആയിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ലല്ലോ. അതിന്റെ കൺസിസ്റ്റൻസി ഉണ്ടാവും, വെള്ളമൊക്കെ ആയിട്ട് നല്ല സൂപ്പ് പരുവം. ഇനി നമ്മള് പറഞ്ഞ കീറ്റോക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം
ഇട്ട് പിഴുകി അതിന്റെ കളർ കുറച്ചുണ്ട്. വൈറ്റ് ടു ഫിനിഷ് അപ്പ് സ്പൂൺ കുറച്ച് ചീസും കൂടി. ഇതൊക്കെ വേണ്ടവർക്ക് ഇപ്പം ചീസൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഫ്ലേവർ എൻഹാൻസേഴ്സ് ആണ്. അപ്പം അത് മറ്റൊന്നും കൂടി ഒന്ന് തിളച്ച് അതെല്ലാം കൂടി ഒന്ന് മിക്സാവണ വരെ നടപ്പത്ത് വയ്ക്കുക. അത് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സായി കഴിയുമ്പോൾ ഇറ്റ്സ് റെഡി ടു സെർവ്. ഗാർലിക് ബട്ടർ നല്ല പരിവം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പണി, അത് കട്ട് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗാർലിക് ബട്ടർ നമ്മൾ തേച്ച് വെച്ചിരുന്നതാണ്, ഗാർലിക്കും ബട്ടറൊക്കെ തേച്ച്. അപ്പൊ അന്ന് ഗുരു പഠിപ്പിച്ച പോലെ നമ്മള് ഗാർലിക്കിന് നാലായിട്ട് അവിഭാജ്യ ഘടകമായിട്ട് നാലായിട്ട് മുറിക്കണം. അപ്പൊ പിന്നെ ഒരു വിഭാജ്യ ഘടകമായിട്ട് മുറിക്കണമെന്ന്, അവിഭാജ്യമാണെങ്കിൽ മുറിക്കാൻ പറ്റരുത്. നീ വിഭജിക്ക്, പുതിയ സിലബസ് ബ്രേക്കിംഗ് ദ ബ്രെഡ് അതാണ് ഈ ശ്രമിച്ചു ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്യണത്. ഇപ്പൊ ബ്രേക്കിംഗ് ദ ബ്രെഡ് ഓൾറെഡി ഇത് കുറച്ചു മുമ്പ് വെള്ളമായിരുന്നു, ഇത് അവിടെ വീഞ്ഞായിട്ടിരിക്കുന്നു. ഇവരിപ്പോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിന്റെ ഒരു നാല് പീസാക്കി വെച്ച് നമ്മൾ സെർവ് ചെയ്യാട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇതൊന്ന് നീ ടേസ്റ്റ് ചെയ്യണ്ട, കൺസിസ്റ്റൻസിയും കളറും കണ്ടോ. ഓഫ് ചെയ്യാം. ഇതാണ് ക്രീം ഓഫ് സ്പിനച്ച്. കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നും, പച്ചക്കറിയാണ് അതുകൊണ്ട് പച്ച കളറാണ്. പക്ഷെ ഈ പംകിൻ, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നാട്ടിൽ നമുക്ക് പിസ ടോപ്പർ ഇല്ലെങ്കിൽ ചില ചില സൂപ്പിനകത്തൊക്കെ നമുക്ക് ക്യൂമിൻ പൗഡർ ഇട്ടാൽ മതി. ക്യൂമിൻ പൗഡർ ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്ലേവേഴ്സിന് വേണ്ടി നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. പക്ഷെ മെയിൻ ഇൻഗ്രീഡിയൻസ് മറക്കാണ്ടിരിക്കുക. വെള്ളുള്ളി, ഉള്ളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഗ്രീഡിയൻറ്, പിന്നെ കുറെ ഫ്ലേവർ എൻഹാൻസേഴ്സ്. നമുക്കിത് ഒന്ന് പിടിച്ചേന് നമുക്ക് സെർവ് ചെയ്യാം. സെർവിങ് പ്ലേറ്റിലേക്ക് ഇടാം. എന്നിട്ട് നീ ഉണ്ടല്ലോ, അതൊന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്കി. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ക്വാണ്ടിറ്റി ഏകദേശം ഒരു നാല് ബൗള് സൂപ്പ് കിട്ടും. ഞാൻ ആ പറഞ്ഞ ക്വാണ്ടിറ്റി ഇപ്പൊ നോക്കിയാൽ കാണാം, ഒരു നാല് ബൗള് ഉണ്ടാവും. ഇനി ഗാർലിക് ബ്രെഡിന്റെ ഒരു കഷ്ണം നമ്മൾ എടുത്തിട്ട് ഞാൻ എന്നെ പിന്നെയും അവിഭാജ്യ ഘടകത്തിന് ഒന്നുകൂടി വിഭജിക്കും. നൈസായിട്ടുണ്ട്, ചൂടുണ്ടാവും, സൂക്ഷിക്കണം. വാവുള്ളും കൈവുള്ളും പാകത്തിനൊപ്പം ആ ഗാർലിക്കിന്റെ ഫ്ലേവറും എടുത്ത് നിൽക്കുന്നുണ്ട്. നീ ഇതിന് വേണ്ടിയിട്ടാണോ അടി പിടിച്ചതെന്ന് എനിക്കൊരു സംശയം. ഉള്ള കാര്യം പറഞ്ഞ അവൻ അടി പിടിച്ചത് പഴങ്കഞ്ഞിക്കും ചീരത്തോറിനും വേണ്ടിയായിരുന്നു. ചീരത്തോറിനായിരുന്നു കേട്ടോ, അത് പഴങ്കഞ്ഞിലൂടെ മുക്കി കഴിക്കുമ്പോ ഇതുപോലെ ഇരിക്കും. നമ്മളൊക്കെ വളർന്നു വലുതായി പന്തലിച്ചപ്പോ ചീരത്തോറിനൊക്കെ മാറിയപ്പോ ക്രീമോ സ്പിനച്ച്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നു ക്രീം ഓഫ് സ്പിനച്ച് മെയ്ഡ് ബൈ ചാക്കോച്ചൻ. ടുഗദർ ടീം വർക്ക്. അപ്പൊ സീ യു അഗൈൻ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പൊ ഇത് ട്രൈ ചെയ്യാം, ഗാർലിക് ബ്രെഡ് മറ്റേ ഗംബസ ലഹ്യുവിന്റെ കൂടെയും മടി കൂടാതെ ട്രൈ ചെയ്യുക. ഇത് നല്ല, ഇത് ക്രീം ഓഫ് സ്പിനച്ച് മാത്രമല്ല, ക്രീം ഓഫ് പംകിൻ, ക്രീം ഓഫ് മഷ്റൂം, ക്രീം ഓഫ് പൊട്ടറ്റോ, ഇതെല്ലാം പിള്ളേരിൽ വെജിറ്റബിൾ കയറ്റാനായിട്ട് നമ്പർ വൺ സ്റ്റഫ്. അപ്പൊ ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ യൂഷ്വൽ പറയണ പോലെ ഇന്ന് കത്തിയൊന്നുമില്ല, ഇവനൊരു കത്തി, ഞാനൊരു കത്തി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.